कहने की हो दिल में कोई बात मुझसे कहो। ഈ ചിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഈ സന്തോഷം വരുന്ന സമയത്ത് മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ എന്ന് ഏത് പട്ടിയാടാ പറഞ്ഞത്? ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയുന്ന പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണ വീട്ടിൽ പോയിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണെന്ന് പറയും. മരണ വീട്ടിൽ പോയിട്ട് ആരും ചിരിക്കില്ല, ഇറ്റ്സ് എ ബാഡ് തിങ്. ആരും ചിരിക്കില്ല. പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് ചിരിക്കും, റൊമാൻസ് വരുന്ന സമയത്ത് ചിരിക്കും, അതേപോലെ എന്താ പറയുക, സൈക്കോ ആയിട്ടുള്ളൊരു റിയാക്ഷനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ചിരി എന്ന് പറയുന്ന സാധനം. ഈ സിനിമയിൽ കാണിക്കുന്ന ചില സൈക്കിക് ആയിട്ടുള്ള ഒരു സീരിയൊക്കെയാണ് നമ്മുടെ തലാജിത് വേദാളത്തിലൊക്കെ ചിരിക്കുന്ന പോലത്തെ ഒരു സംഭവം. ഇതൊക്കെ ശരിക്കും വന്നാൽ റിയൽ ലൈഫിൽ നിന്ന് വന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് ഇവിടുത്തെ വിവരം കെട്ടമാർക്ക് അറിയില്ല. അത് അപ്പോൾ ചിരിക്കുന്നു പറഞ്ഞാൽ അത്ര വലിയ തെറ്റുള്ള കാര്യമല്ല. ഈ തെറി വിളിക്കുന്ന പൊട്ടന്മാരെക്കാട്ടിലും ഭേദമാണ് ഈ ചിരിക്കുന്ന ആൾക്കാർ. മനസ്സിലായോ? അപ്പം ചിരിക്കാം, പലതരം ചിരികൾ, ഇവനോ പലതരം ചിരികൾ. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒരു വെറൈറ്റി കണ്ടൻറ്റായിട്ട് എടുത്തുതന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ചിരി പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പോസിറ്റീവായിട്ട് ആൾക്കാരാണ് ചിരിക്കുക കൂടുതലും. അപ്പം സൈക്കിക്കായിട്ടുള്ളൊരു ചിരി എന്ന് പറയുന്നത് കണ്ണ് ശ്രദ്ധിക്കണം, കണ്ണാണ് മെയിൻ. കണ്ണ് ശ്രദ്ധിച്ചാൽ നമുക്ക് സൈക്കോ ആയിട്ടുള്ളൊരു ചിരി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതാണ് സൈക്കിക്കായിട്ടുള്ളൊരു ചിരി. ഈ ചിരി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവണം അതെന്തോ ഒരു ദുരുദ്ദേശം കൊണ്ടുള്ളൊരു ചിരിയാണ് എന്നുള്ളൊരു സംഭവം. ഒരു യുനോ ഒരു ഡെവിൽ സായ്, ഒരു ഡെവിൽ സ്മൈലാണ് അത്, ഒരു ഡെവിൽ ലാഫാണ് അത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ണ് നോക്കി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ റൊമാൻറ്റിക് സ്മൈൽ, യുനോ ഗേൾസ് ആർ യു റെഡി? റെഡി? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്മൈൽ. ഹേ സെനോറിറ്റ, ഐ ലവ് യു സോ മച്ച്. ഇതാണ് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ചിരി എന്ന് പറയുന്നൊരു സംഭവം. എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊരു പോസിറ്റിവിറ്റിയാണ് കിട്ടുന്നത്. സോ തെറി വിളിക്കുന്നതിനെക്കാട്ടിൽ എത്ര ഭേദമല്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ആട്ടിക്കും ഞാൻ. പിന്നെ കോഴികളുടെ ചിരി, കോഴികളുടെ ചിരി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ചിരിയാണ്. അത്രയും വൃത്തിയിട്ട ചിരി നമ്മൾ വേറെ ആരുടെ മുഖത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കോഴികളുടെ ചിരി, കോഴികളുടെ ചിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാണ് കോഴികളുടെ ചിരി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ചിരിച്ചത് കുറച്ചും കൂടി നല്ല ഭംഗിയിലൊക്കെ ആയിരിക്കും ചിരിച്ചിട്ടുണ്ടാവുക. കാരണം എനിക്ക് വൃത്തിയായിട്ട് ചിരിയൊന്നും മുഖത്ത് വരില്ല. സോ നല്ല ചിരികൾ മാത്രമേ വരുള്ളൂ. സോ കോഴികൾ ഏകദേശം ഇങ്ങനെയാണ് ചിരിക്കുക. ലാസ്റ്റ് ഞാൻ ചിരിച്ച പോലെ മനസ്സിലായി, കോഴികളുടെ ഒരു ചിരി വ്യത്യസ്തമായ ഒരു ചിരിയാണ്. ലൈക്ക് ഇങ്ങനെ ഒരു കണ്ണിറുകൽ കൂടി ഉണ്ടാവും കോഴികൾക്ക്. അപ്പോൾ ഇതാണ് പലതരം ചിരികൾ എന്ന് പറയുന്നത്. സോ ചിരിനെ അത്ര കുറച്ച് കാണരുത്. ഏകദേശം ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ചിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കണ്ടൻറ്റ് ആയിട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത കുറേ ആൾക്കാരൊക്കെ വന്ന് കാണുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ വായിൽ നിന്ന് രണ്ട് മൂന്ന് തെറിയൊക്കെ കേൾക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, തെറി വിളിക്കുന്ന ആൾക്കാർ ആലോചിക്കൂ, ഇത് കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ചിരിക്കൂ, കുഷ്കരോ കുഷ്കരോ ഹാഷ്കരോ. ഓക്കെ, ബൈ ബൈ.